ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പാവപ്പെട്ട ഇന്ത്യക്കാരൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ ഞാൻ എന്ത് വെക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. ഞാനീടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു കമൻസ് കണ്ടു, കേരള സ്റ്റൈൽ ബിരിയാണിയോടെ ഒന്ന് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ആദ്യം അതൊന്ന് ട്രൈ ചെയ്യാനാണ് രാവിലെ വിചാരിച്ചത്. പക്ഷേ ഇന്ന് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. രാവിലെ എന്തായാലും നമുക്കൊന്ന് വണ്ടി എടുത്തൊന്ന് കറങ്ങി നോക്കാം, എന്നിട്ട് എന്ത് കിട്ടുന്നോ നമുക്കത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. വാ. നമുക്ക് കുറച്ച് ദൂരം കൂടുതൽ പോകാനുണ്ട്. ആദ്യം ചിക്കൻ വാങ്ങാനാണ് പ്ലാൻ ഇട്ടത്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് നല്ല സീ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പ് ഇവിടെ അടുത്തുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കല്ലിശ്ശേരി പ്രാവിൻകൂടിന് സമീപമുള്ള ഫ്രഷ് സീ ഫുഡ് മാർക്കറ്റിലേക്കാണ്. ആദ്യം ഇവിടെ കയറി ചെന്നപ്പോൾ വിചാരിച്ച് ഏതെങ്കിലും ചെറിയ മീൻ വല്ലതും വാങ്ങിച്ചുകൊണ്ട് പോകാന്നാണ്. പക്ഷേ അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് നല്ല വറ്റ മീനിൻ്റെ തല അവിടെ ഉണ്ടെന്ന്. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാൻ എല്ലാം ചേഞ്ച് ചെയ്യും. എന്നാൽ പിന്നെ നല്ലൊരു കപ്പ വേവിച്ചതും ഈ വറ്റമീൻ്റെ തലയും വെച്ചുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ മീനെല്ലാം ഒന്ന് പീസാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ പാചകം അങ്ങ് തുടങ്ങും. നമ്മുടെ തലക്കറി വെക്കാനായിട്ട് ആദ്യം ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ, കടുക് എന്നിവ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ പൊട്ടലും ചീറ്റലും മാറി കഴിയുമ്പോൾ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിൽ വളരെ കുറച്ച് മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ചേർക്കുന്ന മുളക് പൊടി ആയിരിക്കും. വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി എന്നിവ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 5 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആ മസാല നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് മാക്സിമം തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി 1-2 മിനിറ്റോളം ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇതിൻ്റെ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനെല്ലാം മുമ്പായിട്ട് തന്നെ 4 കഷണം കുടമ്പുള്ളി വെള്ളത്തിൽ നന്നായി കഴുകി ഈ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഉപ്പുകൂടി ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് വേവിക്കാൻ വെക്കുക. Thank you.
നമ്മുടെ നല്ല വറ്റയുടെ തലക്കറി റെഡിയായിട്ടുണ്ട്. നമുക്കെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് ആ എരിവ് ഒന്ന് കൂട്ടാവുന്നതാണ്. ഈ ഒരു തലക്കറി കഴിക്കേണ്ട ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തലേ ദിവസം നമ്മൾ നല്ല അടിപൊളിയായി വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം നല്ലൊരു കഞ്ഞിയോ പഴങ്കഞ്ഞിയുടെ കൂടെയോ എന്തെങ്കിലും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കെന്തായാലും അത്രയും നേരം ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വെച്ചതിന് ശേഷം ഒരു 3 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇതൊന്ന് കഴിച്ചേക്കുന്നത്. എന്തായാലും കഴിച്ച് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മഴ മാറിയിട്ട് ഔട്ടർ എടുക്കാൻ വേണ്ടിയിരുന്നു, പക്ഷേ മഴ മാറുന്ന ഒരു ലക്ഷണമില്ല. ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് കൂടി നിങ്ങൾക്ക് കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായതായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ഞാൻ നിങ്ങളുടെ പാവപ്പെട്ട ഇന്ത്യക്കാരൻ, സൈനിങ് ഓഫ്.